പിതാവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണം അത് അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും തിരുനാമത്തിന്റെ പുകഴ്ചയ്ക്കും നിത്യതയ്ക്കു വേണ്ടി അടിയങ്ങൾ ഒരുങ്ങുന്നതിനും ഞങ്ങളുടെ കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും ഈ ഭൂമിയിൽ പിന്നെയും വർദ്ധിക്കുന്നതിനും കാരണമാകണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഗലാത്തി ലേഖനം 3-ാം അധ്യായം അതിന്റെ 6 മുതൽ 14 വരെയുള്ളതാകുന്ന വേദഭാഗം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഗലാത്തി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 14 വരെയുള്ളതാകുന്ന വേദഭാഗം സമയം യെസ് പ്രൈസ് ദ ലോർഡ് വളരെ വിശദമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ആ ഭാഗത്തുള്ളത് എങ്കിലും സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കി വിശദമായി ആ കാര്യം പറയുവാൻ നമുക്ക് കഴിയുകയില്ല ആകയാൽ വളരെ പെട്ടെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിശേഷിച്ച ഗലാത്തി ലേഖനം 1-ാം അധ്യായം മുതൽ സുവിശേഷത്തെക്കുറിച്ചും മറ്റൊരു സുവിശേഷത്തെക്കുറിച്ചും യഥാർത്ഥ സുവിശേഷം നമ്മിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചും ആ സുവിശേഷത്തിന്റെ സത്യത്തിനു വേണ്ടി നിലനിൽക്കുകയും പോരാടുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ആ സത്യത്തിൽ ചൊവ്വായി നടക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും 1-2 അധ്യായങ്ങളിൽ വിശദമായിട്ട് പൗലോസ്ലീഹ തന്റെയും ശേഷമുള്ള അപ്പോസ്തോലന്മാരുടെയും അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ പ്രവൃത്തിയുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ വ്യക്തമായി താൻ തെളിയിച്ചു കൃപയാലുള്ളതാകുന്ന വിശ്വാസത്താലുള്ളതാകുന്ന രക്ഷ പ്രവൃത്തിയാലല്ല മനുഷ്യന്റെ പ്രവൃത്തികൾ അവന്റെ രക്ഷയ്ക്ക് ഒരു കാരണവുമാകുന്നില്ല ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല ആകയാൽ മനുഷ്യന്റെ ജഡത്തെ പ്രലോഭിപ്പിക്കുന്ന നമുക്ക് തന്നെ സംതൃപ്തി തോന്നുന്ന നാം ചെയ്ത് നാം നേടി എന്നുള്ളതാകുന്ന അഹംഭാവം നമ്മിൽ ഉളവാക്കുന്ന യാതൊരു പ്രവൃത്തികളും ദൈവസന്നിധാനത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നാം ഗ്രഹിക്കണം അത് നമ്മൾ മനസ്സിലാക്കുന്നു 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 മുതൽ 5 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് കാണുകയുണ്ടായി ഈ വിശുദ്ധന്മാരെ ബുദ്ധികെട്ടവരായി പൗലോസ് വിശേഷിപ്പിക്കുന്നു അതിന്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അതിന് എന്താണ് താൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അനുഭവത്തോട് ചേർന്ന് തന്നെ അവരനുഭവിച്ചതിനെ കുറിച്ചും അവര് അവരുടെ ജീവിതത്തിൽ സുവിശേഷത്തിനു വേണ്ടി അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളെ കുറിച്ചും അതിലെല്ലാം ഉപരിയായിട്ട് അവരനുഭവിക്കുന്ന രക്ഷാദാനത്തെ കുറിച്ചും പരിശുദ്ധാത്മാവെന്ന ദാനത്തെ കുറിച്ചും ദൈവം ചെയ്ത അടയാളങ്ങളെ കുറിച്ചും അത്ഭുതങ്ങളെ കുറിച്ചും അവരുടെ മനസാക്ഷി തന്നെ തൊട്ടുണർത്തി ഈ വിശുദ്ധ അപ്പോസ്തലൻ ചോദിക്കുന്നത് നമ്മൾ വായിക്കുന്നു എന്നിട്ടിങ്ങനെ പറയുന്നു ഇതൊക്കെയും നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ അതോ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്തതിനാലാണോ
ചുരുക്കത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ചെയ്ത് നേടിയെടുക്കുന്ന ഒന്നല്ല, വിശ്വസിച്ച് ആശ്രയിച്ച് ദൈവകൃപയിൽ പൂർത്തീകരിക്കപ്പെടുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് സുവിശേഷത്തിന്റെ സത്ത. ആ വിഷയത്തെക്കുറിച്ച് അവരുടെ അനുഭവത്തോട് ബന്ധപ്പെടുത്തി താൻ പറഞ്ഞു, ഈ വേദഭാഗത്ത് പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കി താൻ സംസാരിക്കുകയാണ്. അവിടെ വിശേഷിച്ച് പഴയ നിയമത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഉപയോഗിക്കുന്ന പദപ്രയോഗം വളരെ വളരെ ശ്രദ്ധേയമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ സുവിശേഷമെന്നാണ് അതിനെ താൻ വിശേഷിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, അബ്രഹാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്നത് ദരിദ്രവാസിയായിരുന്ന ഒരുത്തനെ പിടിച്ച് ദൈവം അവന് സന്താനം കൊടുത്തു, അവന് കൊടുത്തു വീട് കൊടുത്തു, അവന് വസ്ത്രം കൊടുത്തു, അവന് വസ്തുവകകൾ കൊടുത്തു, ഇത്രയൊക്കെയേ നമ്മൾ കേൾക്കാറേ ഉള്ളൂ. എന്നാൽ പഴയ നിയമം അതല്ല പഠിപ്പിക്കുന്നത്. പഴയ നിയമം പഠിപ്പിക്കുന്നത് ദൈവം അവനോടൊരു സുവിശേഷമാ പറഞ്ഞത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ചില മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പ്രത്യേക ഇടപാടുകളോടുള്ള ബന്ധത്തിൽ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. ദൈവം ഒരുവനാകൊണ്ടും അവിടുത്തെ വചനത്തിന് മാറ്റമില്ലാത്തതുകൊണ്ടും അതിന്റെ എസൻസ്, അതിന്റെ സത്തയ്ക്ക് മാറ്റമില്ല എന്ന കാര്യം ഗ്രഹിച്ചുകൊള്ളണം. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം അരുളിയ വചനങ്ങളെ പൗലോസ് സുവിശേഷം എന്ന് വിശ്വസിപ്പിക്കുന്നത്. കാരണം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. യാതൊരു പ്രവൃത്തികളും ന്യായ പ്രമാണവും ആലയമോ അങ്ങനെയുള്ളതാകുന്ന ക്രമങ്ങളോ അങ്ങനെയുള്ളതാകുന്ന നടപടികളോ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. അബ്രഹാം ആ വാഗ്ദത്തത്തെ അല്ല പിടിച്ചത്, ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ മുറുകെ പിടിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് അബ്രഹാം രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളത്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ആ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കഴിയുന്നത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. ഇവിടെ ഈ രണ്ട് പദപ്രയോഗങ്ങൾ പെട്ടെന്ന് ഒന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുക. അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിന്റെ ദ ബ്ലെസ്സിംഗ് ഓഫ് എബ്രഹാം, ബ്ലെസ്സിംഗ് ഓഫ് എബ്രഹാം. വി സീ ടു വേർഡ്സ് റിപ്പീറ്റഡ്ലി യൂസ്ഡ് ഇൻ ദിസ് പാസേജ്. വളരെ ആവർത്തിച്ച് രണ്ട് പദങ്ങൾ അവിടെയുണ്ട്. ഒന്ന് ശാപം, മറ്റൊന്ന് അനുഗ്രഹം. ശാപത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ തുടർന്ന് താല്പര്യപ്പെടുന്നത്. എന്താണ് ശാപം, എന്താണ് അനുഗ്രഹം? വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ശാപമെന്നും അനുഗ്രഹമെന്നും ഒക്കെ പറയുമ്പോൾ മറ്റു പല ചിന്തകളുമാണ് ഇക്കാലത്ത് ബന്ധുക്കോസുകാരുടെ ഹൃദയത്തിൽ വരുന്നത്. കാരണം ഇക്കാലത്ത് ശാപം മുറിച്ച് അനുഗ്രഹം കൊടുക്കുന്ന പ്രത്യേക ശുശ്രൂഷകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശാപമെന്നും അനുഗ്രഹമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഓടി വരുന്നത് ഈ ഭൂമിയിലെ മണ്ണാങ്കട്ടയൊക്കെയാണ്. അതല്ല ദൈവത്തിന്റെ വചനം അനുഗ്രഹമെന്നും ശാപമെന്നതിനാലും നമ്മെ പ്രബോധിപ്പിക്കുന്നത്. പൗലോസ് നേരത്തെ തന്നെ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് മറ്റൊരു സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. റോമാലേഖനം 9-ാം അധ്യായം ആരംഭവാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറുപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അവസാന വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ ശാപം എന്ന വാക്കിനാൽ എന്താണ് പുതിയ നിയമം അർത്ഥമാക്കുന്നത്? പുതിയ നിയമം അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, ശാപമെന്നതിനാൽ പുതിയ നിയമം അർത്ഥമാക്കുന്നത് നിത്യ നരകമാണ്.
ഒന്നുകൂടെ വ്യക്തമാകട്ടെ ആകട്ടെ ശാപം എന്നതിനാൽ ഈ ഭൂമിയിൽ നമുക്കുള്ള അസൗകര്യങ്ങളല്ല പുതിയ നിയമം വ്യക്തമാക്കുന്നത് ഒരു രോഗം വരുന്നതോ ഒരു നഷ്ടം വരുന്നതോ ഒരു 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 തകർച്ച ഉണ്ടാകുന്നതോ ശരീരം ക്ഷീണിക്കുന്നതോ അല്ല പുതിയ നിയമം വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് നരകാഗ്നിയിലേക്ക് പോകുന്നവരെ കണ്ടുകൊണ്ട് അവരോട് കർത്താവ് പറയുന്ന ഇവിടെ ശ്രദ്ധിച്ചേ കർത്താവ് പറയുന്ന വാക്കിങ്ങനെയാണ് ശാപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് നിത്യാഗ്നിയിലേക്ക് വിട്ടുപോകുവീൻ നോക്കുക അപ്പൊ ശാപം എന്ന വാക്കിനാൽ പുതിയ നിയമം അർത്ഥമാക്കുന്നത് നിത്യ ശിക്ഷാവിധിയാണ് വ്യക്തമാക്കുവാൻ ഒരുപാട് വാക്യങ്ങൾ എനിക്ക് തരുവാൻ കഴിയും സമയക്കുറവിനാൽ ഞാൻ അതിന് മുതിരുന്നില്ല ശാപം എന്നതിനാൽ ശപിക്കപ്പെടുക എന്നതിനാൽ നിത്യ നരകമാണ് അർത്ഥമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെയും ശാപം എന്നതിനാൽ നരകത്തെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ശാപം ശാപം മറ്റൊന്നുമല്ല ദൈവം ഒരു ന്യായപ്രമാണം നൽകി ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ ശപിക്കപ്പെട്ടവരാണെന്ന് പൗലോസ് വിളിച്ചു പറയുകയാണ് പൗലോസേ എന്താ ഈ പറയുന്നത് താൻ തന്നെ ന്യായപ്രമാണത്തിൽ അതീവ പാണ്ഡിത്യമുള്ള ഒരു പരീശനായിരുന്നു ഗമാലിയേലിന്റെ കാൽപാദത്തിൽ ഇരുന്ന് ന്യായപ്രമാണം നന്നായി മനസ്സിലാക്കിയവനാ മറ്റൊരിടത്ത് താൻ വളരെ ധൈര്യത്തോടെ പറയുന്നു ഉള്ളം കൊണ്ട് ഞാൻ എൻ്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു എന്നാൽ മറ്റ് ഭാഗങ്ങളിൽ പൗലോസ് അതിനെ വിളിക്കുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രമാണമാകുന്ന ന്യായപ്രമാണത്തെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമെന്ന് വിളിക്കുന്നത് അതിനുത്തരമായി പൗലോസ് പറയുകയാണ് ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവസന്നിധാനത്തിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് ഇവയെ ചെയ്യുന്നവൻ ഇവയാൽ ജീവിക്കും ന്യായപ്രമാണത്തിന്റെ സകല നീതിയും നിവർത്തീകരിപ്പാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല യേശു കർത്താവ് ഒഴികെ ആരും തന്നെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്ത് ദൈവ സന്നിധാനത്തിൽ നീതീകരിക്കപ്പെട്ടില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്തു തീർക്കാൻ കഴിയത്തില്ല അതിന്റെ ഉത്തരം പൗലോസ് തിസ്ലീഹ തന്നെ നൽകുന്നുണ്ട് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജഡത്താൽ ഉള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ നീതി നമുക്ക് നിവർത്തിപ്പാൻ കഴിയുന്നില്ല അതിനൊരു കാരണമാണ് ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് അവയെ ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും അത് ചെയ്തു തീർക്കാൻ നിനക്ക് കഴിയുമോ ജീവനുണ്ട് എന്നാൽ നമുക്കതിന് കഴിയുകയില്ല കാരണം നാം എല്ലാവരും പാപത്തിൽ ജനിച്ചു നാം എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്ത് ദൈവസന്നിധാനത്തിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവം തന്റെ പുത്രൻ പാപജഠത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു പാപത്തിന് ജഠത്തിൽ ശിക്ഷ വിധിച്ചു അവിടുന്ന് ശാപം ഏറ്റുവാങ്ങി ശാപത്തിന്റെ കീഴിലായിരുന്ന നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാം അനുഭവിച്ച സുവിശേഷം ഇതാണ് പ്രിയരെ അബ്രഹാം അനുഭവിച്ചത് അബ്രഹാം വിശ്വസിച്ചത് ഈ സുവിശേഷമാണ് ഒരു പ്രവൃത്തിയാലുമല്ല അതിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അപ്പോൾ ശാപമെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ശപിക്കപ്പെട്ടവരായി അത് ചെയ്ത് ദൈവസന്നിധാനത്തിൽ നീതീകരിക്കപ്പെടാൻ കഴിവില്ലാത്തവരായി നിത്യമായി നശിച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് ശാപമെന്ന വാക്ക് പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്
എന്നാൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം എന്നാ അതിനെ പറഞ്ഞേക്കുന്നത്. എന്റെ പ്രിയരെ, അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം നാം വിശ്വാസത്താൽ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള പദവിയിലേക്ക് നാം മാറ്റപ്പെട്ടു. നമ്മൾ ദൈവ മക്കളായെന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഏതാ ഏറ്റവും വലിയ അനുഗ്രഹം? പാപികളും ദോഷികളും അഭക്തരും ദൈവത്തോട് ശത്രുക്കളുമായിരുന്ന നമ്മെ ദൈവ മക്കളാക്കിയിട്ട് തന്റെ സ്വപുത്രന്റെ ആത്മാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നു എന്നതാണ്. ഇതോർത്ത് സന്തോഷിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു എന്നോർക്കുമ്പോ എന്താ പ്രിയരെ, ത്രിത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവമാകുന്നവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാൻ ദൈവം നമ്മോട് മനസ്സായി. ഇതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. ഈ അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠത എന്നാ? അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പൗലോസ് ലീഹ തന്നെ പറയുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. ഈ അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് എഫേസ്യ ലേഖനം 1:3 ആ അധ്യായം മുഴുവൻ പൗലോസ് ലീഹ പറയുന്നുണ്ട്. എഫേസ്യർ 1:3 പെട്ടെന്ന് വായിക്കാം, സമയമില്ലല്ലോ. ശ്രദ്ധിക്കണേ, ശാപം നിത്യ ശിക്ഷാവിധിയാണെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യരക്ഷയാണ്. ശാപം എന്ന് പറയുന്നത് ദൈവത്തിങ്കിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തു വരുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന അവസ്ഥയാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നൽകും. മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്, നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വേണ്ടി കരുതാനായി സ്വർഗത്തിൽ അപ്പച്ചനുണ്ടല്ലോ. അത് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, വയലിലെ താമരയെ നോക്കുവീൻ, അവ എത്ര മനോഹരമായി ചമഞ്ഞിരിക്കുന്നു. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂവ് എത്ര മനോഹരമായെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. പ്രിയരെ, നമ്മുടെ ജീവസന്ധാരണത്തിന് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ അത്യാഗ്രഹങ്ങളല്ല, നമ്മുടെ ആസക്തികളല്ല. My God shall supply all your needs, not less and wants. എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളെ എന്തു ചെയ്യും? പൂർണമായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ബേസിക് നെസസിറ്റീസ് അത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? എനിക്കിന്ന് എൻ്റെ ബേസിക് നെസസിറ്റി, അത് ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നാളെ ഞാൻ എന്താ അതിനേക്കാൾ വലുതായിരിക്കാം, അതും കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം, അതല്ല. പിന്നെയോ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹത്തിന്റെ സവിശേഷതകൾ എന്ത്? ഒന്ന്, ഇത് ആത്മീക അനുഗ്രഹമാണ്. The nature of this blessing is spiritual. And spiritual in the heavenlies, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ. രണ്ട്, ഈ ആത്മീക അനുഗ്രഹങ്ങളുടെ ഉറവിടം സ്വർഗത്തിലെ ദൈവമാ, പിതാവാ. മൂന്ന്, ഈ ആത്മീക അനുഗ്രഹങ്ങൾ എല്ലാവർക്കുമുള്ളതല്ല, ക്രിസ്തുവിൽ ഉള്ളവർക്കും മാത്രമായി അനുഗ്രഹങ്ങൾ. വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. വീണ്ടും ജനിക്കാതെ രോഗസൗഖ്യം കിട്ടും, വീണ്ടും ജനിക്കാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, വീണ്ടും ജനിക്കാതെ മുങ്ങാൻ കഴിയും, വീണ്ടും ജനിക്കാതെ ഒത്തിരി കാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ അനുഗ്രഹം, നിത്യജീവൻ വേണമെങ്കിൽ വീണ്ടും ജനിച്ചേ കഴിയത്തുള്ളൂ. ഈ അനുഗ്രഹം, ഒന്ന് പിതാവിനാലുള്ള അനുഗ്രഹം, ആത്മീക അനുഗ്രഹം, മൂന്ന് ക്രിസ്തുവിലുള്ള അനുഗ്രഹം.
ഈ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, കഴിഞ്ഞകാല നിത്യതയിൽ നമ്മെ അവിടുന്ന് തിരഞ്ഞെടുത്തു എന്ന അനുഗ്രഹം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. 2, ഈ കാലത്തിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് യേശുവിന്റെ രക്തത്താൽ സാധിപ്പിച്ച് നമ്മളെ മക്കളാക്കി എന്ന വലിയ അനുഗ്രഹം. ഇനിയും വരുവാനുള്ള അനുഗ്രഹം എന്ത്? അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Ephesians 1:10 വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് നോക്കുക, അനുഗ്രഹം തീർന്നില്ല, അനുഗ്രഹം തുടങ്ങിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ കാല നിത്യതയെ തുടങ്ങി ഈ വർത്തമാന കാലത്ത് അത് നമ്മുടെ അനുഭവമായി. എന്തുകൊണ്ട്? നമ്മൾ ദൈവമക്കളായപ്പോൾ ഇനിയും ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും, ഇവിടെയുള്ള വിശുദ്ധന്മാരും മൺമറഞ്ഞ വിശുദ്ധന്മാരും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള മുഴു കുടുംബവും ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ ദൈവമക്കളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേരാൻ പോകുന്ന ആ അനുഭവം എത്ര സന്തോഷമായിരിക്കും. അനുഗ്രഹം തുടങ്ങിയതേ ഉള്ളൂ, അത് കർത്താവിന്റെ വരവെങ്കിൽ അസമ്പൂർണമാകാൻ പോകുന്നത്. അങ്ങനെ സമ്പൂർണമാകുമ്പോൾ ഈ ഭൂമിക്കും റെസ്റ്റോറേഷൻ ഉണ്ടാകാൻ പോകുകയാണ്. അപ്പോൾ നോക്കിക്കേ, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് വെച്ച് സകല സൃഷ്ടിയും ഈറ്റുന്നവോടെ കാത്തിരിക്കുകയാണ് കർത്താവിന്റെ വരവ് നോക്കിക്കൊണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ഒന്ന് ചിന്തിക്ക, ശാപമെന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിൽ നിന്നും അകറ്റപ്പെട്ടു പോകുന്നതാണെങ്കിൽ, അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ദൈവ മക്കളായി തീരുന്നതാണ്. ഇതിൽ വലിയൊരനുഗ്രഹമില്ല, വേറെ ഒന്നിൻ്റെയും പുറകി പോകേണ്ട. നിത്യ ജീവനിൽ നിലനിന്നുകൊണ്ട് ദൈവവചനത്തിൽ നിലനിന്ന് വാസ്തവമായി ശിഷ്യന്മാരായി തീർന്ന് നിത്യതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അതാണ് അനുഗ്രഹം, അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം. അത് മുറുക പിടിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം സഹോദരന്മാർ.